ഡെനി വില് ഹാൻഡ്സും വർ ഐ മാത്സ് ആ അന്തസ് ഈ ഐ മാത്സും സെവൻറ്റി എം ഒക്കെ എന്നാ തന്നെ ഉണ്ടാക്കി വെച്ചതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ പടം ഡ്യൂൺ പാർട്ട് ടു നിങ്ങൾ അതിൽ കഴിഞ്ഞാൽ ആ ആ സംശയം അങ്ങ് മാറി കിട്ടിക്കോളൂ ഈ പടം തീർന്നതിന്റെ ക്രെഡിറ്റ്സ് ഇങ്ങനെ എഴുതി കാണിക്കുമ്പോൾ ഞാൻ ആ സീറ്റെയിലോട്ട് അങ്ങ് ചാരിയിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റാത്തത്ര ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മൊമെന്റ് ആയിരുന്നത് ലൈഫ് ലോങ് ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങളും ഇത് മിസ് ചെയ്യരുത് ഇന്നോട്ട് ഈ പടം ആണ് അതുകൊണ്ട് അടുത്തുവരെ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ തേവി ഇത് പോയി കാണുക അത്യാവശ്യം വലിയ സ്ക്രീനുള്ള നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്റർ ഐ മാക്സിലൊക്കെ പോകാൻ നിങ്ങൾക്ക് വല്ല ഓപ്ഷൻ ഉണ്ടെങ്കിൽ മിസ്സാക്കരുത് കാരണം ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ ഞാനിത് ഓവർറ്റ് ചെയ്ത് തോന്നൽ നിങ്ങൾക്ക് വരും പക്ഷെ അല്ല നിങ്ങൾ നേരിട്ട് ഈ ഒരു പടം കഴിയുമ്പോൾ ഈ ഒരു തോന്നലൊക്കെ അങ്ങ് ഫ്ലോലെസ് എന്ന് ഒരു കൈൻഡ് ഓഫ് ഓഫ്ലൂട്ട് പെർഫെക്ഷൻ ആണ് ഈ ഒരു പട കുറ്റം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് മെനക്കെട്ടിരുന്ന പോലും കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുന്ന ഒരു സിനിമ എനിക്ക് സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ജോണർ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ സിനിമ കാണാനും ഇഷ്ടമാണ് അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങളെ പോലെ ഉള്ളവർക്ക് കിട്ടാവുന്നതിലും ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ഈ ഒരു നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഓർഗാസ്മിക് ഫീൽ ദാസ് ദി ബെസ്റ്റ് ഫീലിംഗ് ഇൻ ദിസ് വേൾഡ് അതിന് ഒരു ഇല്ല ഈ ചിത്രത്തിന്റെ നല്ല കാര്യങ്ങൾ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ പോലും അതെല്ലാം തന്നെ ഒരു അണ്ടർസ്റ്റാൻഡ്മായിട്ട് നിൽക്കത്തേ ഉള്ളൂ അത് എൻ്റെ കാര്യമല്ല അത് ഞാനെന്നല്ല ആര് പറഞ്ഞാലും കണ്ടംപററി സൈഫി സിനിമകളുടെ ദത്ത് ഊത്രനായിട്ടുള്ള ഡെനി വിലിനു അറ്റ് ദിസ് പോയിന്റ് ഹീസ് ജസ്റ്റ് ഫ്ലക്സിംഗ് ഹീസ് എബിലിറ്റീസ് അത് ഈ സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഈ പടത്തിനൊരു ലോ ഫോം ഇല്ല എല്ലാം പീക്കിലാണ് പീക്ക് ഫിക്ഷൻ പീക്ക് നറേറ്റീവ് പീക്ക് സിനിമാറ്റോഗ്രഫി പീക്ക് സൗണ്ട് ഡിസൈൻ ആൻഡ് മ്യൂസിക് പീക്ക് ക്യാരക്ടർ ഡെവലപ്മെന്റ് പീക്ക് ക്യാസ്റ്റ് അവരുടെ എക്സെപ്ഷണൽ പെർഫോമൻസ് പീക്ക് പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് വേണ്ട ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വലിയ വലിയ പരിപാടികളും പീക്കാണ് ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യം കാരണം ഐ കനോട്ട് കമ്പയർ ദിസ് വിത്ത് എനിത്തിങ് ഞാനിടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട് ഒരു ഇരുപത് മുപ്പത് കൊല്ലത്തിന് മുമ്പ് ലോഡ് ഓഫ് ദി റിംഗ്സും സ്റ്റാവാസ് പോലുള്ള പീക്ക് ഫിക്ഷൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ ആ ഒരു ഓഡിയൻസിന് കിട്ടിയ ഒരു ഫീൽ എന്താണെന്ന് ആ ഫീലിങ്സ് കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് കിട്ടി നമ്മുടെ ജനറേഷൻ്റെ ഈ ഒരു ജനറേഷൻ്റെ ദ ലോഡ് ഓഫ് ദി റിങ്സ് ടു ടവേഴ്സും അതേപോലെ തന്നെ ദി എംപയർ സ്ട്രൈക്ക് ബാക്ക് ഒക്കെയാണ് ഈ ഒരു പടം ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിക്കൂറോളം വരുന്ന പടത്തിനകത്ത് ഒരു സിംഗിൾ ഫ്രെയിം ഒരു സെക്കൻഡ് പോലും അനാവശ്യമായിട്ട് ഇട്ടിട്ടില്ല ആ കാണിച്ച ഓരോ സീനും കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു പട പോകുന്ന ഒരു പടമല്ല ഇതിന്റെ പേസിൽ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു പൊതുവേ ഡെനി വില്ലിനും സിനിമകൾക്ക് ഒരു പ്രത്യേക പേസിംഗ് ഉണ്ട് കഴിഞ്ഞ പടം പോലെ തന്നെ ഇതിനും ഒരു പ്രത്യേക പേസ് ആ ഒരു മീറ്ററിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ അതിലങ്ങ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല ഇതിൽ പുള്ളിയുടെ ആർട്ടിസ്റ്റിക് ഈ ഒരു ക്യാമറയിൽ പതിച്ച വിധമൊക്കെ ഉണ്ട് ചിന്തിച്ച് നോക്കാൻ പോലും പറ്റത്തില്ല പടം സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ഐ മാത് ഷിഫ്റ്റ് ആവുമെന്ന് വിചാരിച്ചു ബട്ട് ആയില്ല എന്തൊരു ഭാഗ്യം കൊണ്ട് അതും ചേർന്ന് ഈ ഒരു വിഷ്വൽസ് ഒക്കെ കണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി പോകും ഒരു ഫീൽ ആയിരുന്നത് വീണ്ടും പറഞ്ഞു എത്തി ഇതാണ് പ്രശ്നം പ്ലോട്ടിലെ പല കാര്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് പറഞ്ഞ വീതം അതിന്റെ നെറേറ്റീവ് പേസിംഗും

അറ്റ്മോസ്ഫിയറിൽ അവർ ആഡ് ചെയ്ത ചില സൗണ്ട് എഫക്ട്സ് ഉണ്ട് അത് ഇതിനു ഇതിനുമ്പ് നമുക്ക് എനിക്ക് ഇങ്ങനെയാ വേണ്ടതെന്ന് റെഫറൻസ് എടുക്കാൻ പോലും ഇല്ലാത്ത കുറെ ഒക്കെ വെച്ചിട്ടുണ്ട് എങ്ങനെ എങ്ങനത് ചെയ്തെടുത്ത് അത് എങ്ങനെ ഇവിടെ പ്ലേസ് ചെയ്യണമെന്നൊരു തോന്നൽ അവർക്ക് വന്ന് ഒന്നും ഒരു പിടി കിട്ടുന്നില്ല സെക്കൻഡ് ആക്ട് കഴിഞ്ഞ് തേർഡ് ആക്ടിലോട്ടൊക്കെ ആവുന്ന സമയത്ത് ഈ സീറ്റൊക്കെ കുലുങ്ങുമായിരുന്നു കാലിന് അടിയിൽ നിന്ന് തരിപ്പ് ഇങ്ങനെ കയറി മുകളിലോട്ടെത്തുന്ന ഒരു ഫീലൊക്കെ കിട്ടി ലിറ്ററലി അന്ന് ടിനുപ്പാപ്പച്ചൻ പറഞ്ഞ കാര്യം ഇവിടെയാണ് ഏറ്റത് ആ ഒരു തിയേറ്റർ കുലുങ്ങുന്ന സാധനം തേർഡ് ആക്ട് ഒക്കെ ആകുന്ന സമയത്ത് നമ്മള് മറ്റേ ലോഡ് ഓഫ് ദൂട്ടവേഴ്സ് കാണുന്ന സാധനത്തിൽ കൊണ്ടു നിർത്തും അവിടെയും ഹാൻസം ഒരു സാധനം കൊണ്ട് ചെയ്തിട്ടുണ്ട് അതും ഭയങ്കരമായിരുന്നു പിന്നെ കാസ്റ്റിംഗിലോട്ട് വരുമ്പോ നീ ആണോ ഞാനാണോ എന്ന് പറഞ്ഞാൽ കട്ടക്കി കട്ടക്കി നിൽക്കുക എല്ലാവരും പ്രത്യേകിച്ച് ടിംതിശാലേ പോളെന്ന് പറയുന്ന കാര്യാണെങ്കിൽ ഇഷ്ടംപോലെ പേരുകളാണ് പോള ട്രേഡിസ് ലിസനൽ ഗേബ് മൗതേ പിന്നെ വായിക്കൊള്ളാത്ത കാ കൂട്ടി എന്തോ പേര് ഇങ്ങനെ ഒരു പോൾ എന്ന് പറയുന്ന ക്യാരറ്റിന്റെ ഫസ്റ്റ് മൂവി ടു സി ഒരു മൂവിയിലേക്ക് വരുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട് അതായത് ഫോർ ദ സേക്ക് ഓഫ് സീക്വൽ എന്ന രീതിയിലല്ല ഈ ആദ്യ പാർട്ട് എവിടെ നിർത്തിയോ അവിടുന്ന് തന്നെ തുടങ്ങിയേക്കുന്നത് അതിന് മുമ്പേ ഡെനി വില കൺഫേം ചെയ്തൊരു കാര്യമായിരുന്നു സോ അതുകൊണ്ട് തന്നെ ഒരു സീംലെസ് നമുക്ക് കിട്ടി തേർഡ് ആയിട്ടുള്ള മെയിൻ സ്കോറിംഗ് ഇങ്ങനെയായിരുന്നു ഒരു സെർട്ടൻ സ്പീച്ച് വരുന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് ബനഞ്ചസറ്റിൽ ഒരു തള്ളയെ നോക്കിയിട്ട് സൈലൻസ് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറയുന്ന ക്യാരറ്റിനെ പോളിസ് ചെയ്ത വിധം ഒരു രക്ഷയില്ലാത്ത സാധനമായിരുന്നു ഇവനെ ഒന്നൂടെ പുഷ് ചെയ്യാൻ വേണ്ടി ആയർഭേദത്തിന്റെ നമ്മുടെ സ്റ്റിൽഗർ മോനെ തകർക്ക് നീ ആടാ നീ പൊളി ആടാ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് പുള്ളി ഒരു സൈഡിൽ പടത്തിന്റെ ഹൃദയം എന്ന് പറയുന്ന സെൻഡേയാണ് അവൾ ആ ഒരു ഷാനി എന്ന് പറയുന്ന ക്യാരറ്റിന് അത്രയും സട്ടിലായിട്ട് സ്ട്രോങ് ആണ് അതേപോലെ തന്നെ വൾണറബ്ലും ആണ് ആ സാധനത്തിൽ എന്തെങ്കിലും ഒരു സാധനം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് പാളി പുള്ളിക്കാരത്തി ഏത് എവിടെ ഇടണം എന്ന് പറഞ്ഞു ആ കറക്റ്റ് അളവ് ചെയ്തോണ്ടാണ് അത് അത്രയും രസമായിട്ട് വന്നത് പിന്നെ ഓസ്റ്റിൻ ബട്ട്ലർ വില്ലനായിട്ട് ആയിട്ട് ഓഹ് പുള്ളി ഫ്രെയിമിലുള്ള സീനൊക്കെ പുള്ളിയെ സ്കോർ ചെയ്യത്തുള്ളൂ വരും സ്കോർ ചെയ്യും പോവും വരും സ്കോർ ചെയ്യും പോകും വരും സ്കോർ ചെയ്യും പോകും അതായിരുന്നു എസ്പെഷ്യലി ആ ഒരു ഇൻട്രോ ഒരു ബ്ലാക്ക് ആൻഡ് വെറ്റ് ആരീനയിൽ ഒരു ഫൈറ്റ് സെറ്റപ്പ് പോലെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ സ്റ്റേജ് ചെയ്തത് കാണണം സിസ്റ്റേഴ്സില് പോൾ ഹെർബർട്ട് ഈ ഒരു നോവൽ എഴുതുന്ന സമയത്ത് ഇത്രയും കൊല്ലും ഇതൊന്നും ഈ സാധനം ഒന്നും ഫിം ചെയ്യാൻ പോലും പറ്റില്ല എന്ന് വിചാരിച്ച സാധനമായിരുന്നു അപ്പോഴാണ് എല്ലാവരുടെ ഇടയിലോട്ട് ഹോൾഡ് മൈ ബിയർ എന്ന് പറഞ്ഞിട്ട്

വന്നപ്പോൾ ഞാനങ്ങ് ആയിരുന്നു പിന്നെ ലിയയുടെ ക്യാരക്ടറും പെട്ടെന്ന് അങ്ങ് വന്നുപോയതായിരുന്നു നമുക്ക് സ്ഥിരം ഒരു കൺവെൻഷനൽ ഹീറോ അല്ലെങ്കിൽ ഒരു സൈഫേ നറേറ്റീവ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പടത്തിൽ പല കാര്യങ്ങളും ചെയ്തേക്കുന്നത് അത് എനിക്ക് ഭയങ്കരം വർക്ക് ആവും ചെയ്തു മറ്റുള്ളവരുടെ കാര്യവും മറ്റുള്ളവർക്ക് എങ്ങനെയായിരുന്നു കാര്യം എനിക്ക് അറിയത്തില്ല എനിക്ക് നല്ലപോലെ വർക്ക് ആയി ആൻഡ് കമ്പയർഡ് ടു ഫസ്റ്റ് പാർട്ട് ഇത് കൂടുതൽ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ആക്ഷൻ ഓറിയന്റഡ് ആണ് ഈ ഒരു പടം അത് ഓരോന്നും കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നതും വ്യത്യസ്തമായിട്ടാണ് ഇവൻ ആ ഒരു ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് പോലും ഒരു പോയിന്റ് വരെ ഭയങ്കരം യൂണിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആദ്യപടം ഗംഭീരമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ പടത്തിനേക്കാളും എല്ലാം ആസ്പെക്ടും അതിനെ ബീറ്റ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത് സുപീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമോർ സുപീരിയർ ആണ് അതിനകത്ത് പല സാധനങ്ങളും മോഡേൺ സയൻസ് ഫിക്ഷൻ മേക്കിങ്ങിന് ഒരു പുതിയ ബാറാണ് ഈ പറഞ്ഞ ഡെനി വില്ലെന്ന് സെറ്റ് ചെയ്തേക്കുന്നത് അത് അത്ര എളുപ്പത്തിൽ തൊടാൻ പറ്റുന്ന ഒരു പൊക്കത്തിലും അല്ല അങ്ങനെ ചെയ്തേക്കുന്നത് ഓൺ ദിസ് ഡൗൺ ദ ലൈൻ ഒരു പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ആൾക്കാർ പറയും ഷേ ഇജാതി പടം അന്ന് തീയേറ്റർ കണ്ടുപോകുമ്പോൾ ഭാഗ്യവന്മാരാണെന്ന് അതിൽ നിങ്ങൾ ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദൈവം ഇത് പോയി പടം കാണാണ് ജെയിംസ് ക്യാംപ്രൂൺ സിനിമകൾക്ക് ശേഷം ഇത്രയധികം ഒരു വിഷ്വൽ പെറ്റഗൽ അറ്റ് ദ സെയിം ടൈം തരുന്ന ഒരു പടം റീസെൻറ്റ് ഇയേഴ്സിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇതിൽ മുമ്പ് പറഞ്ഞ പോലെ മെയിൻ കാര്യം നമുക്ക് ഇതിനെ വേറെ ഒന്നും വെച്ചും പറയാൻ പറ്റത്തില്ല ഒരു റെഫറൻസ് വെച്ച് പറയാനോ കമ്പയർ ചെയ്യാനോ ഒന്നും തന്നെ ഇല്ല ഡെനിവിലും സിനിമ ഒരിക്കലും ഒരു നിരാശയാകും എന്ന് ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല എന്നാൽ സൈഫി സിനിമകളുടെ ഹിസ്റ്ററിയിൽ തന്നെ ഇതുപോലൊരു മോണുമെന്റൽ ഹിസ്റ്ററി ആകും എന്ന് വിചാരിച്ചില്ല നിങ്ങൾ ആർക്കെയും ഈ ഒരു പട കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയുന്നില്ല പിന്നെ എന്ത് തരത്തിലുള്ള സിനിമയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നത് ഇതൊരു സെൽഫ് ആയിട്ട് എന്റെ അറിയില്ല ഞാൻ പറയുന്നില്ല അത്രയും ജനുവൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് സൈഫ ഇഷ്ടമാണ് സിനിമകൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെടുന്നത് ആ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അങ്ങനെ ഉള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ ഇഷ്ടപ്പെടാതെ വെറുക്കുന്ന ഒരാൾ പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇൻ കേസ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്ന കാര്യം അറിഞ്ഞാൽ കൊള്ളാൻ വേണ്ടിയാണ് അല്ലാതെ വേറൊരു ഉദ്ദേശവും എനിക്കില്ല ഡ്യൂൺ പാർട്ട് ടൂവും പാർട്ട് വൺ പോലെ തന്നെ ഒരു ഓപ്പൺ ആണ് ഒരു കൈൻഡ് ഓഫ് എന്നാലും ഒരു ക്ലോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഉണ്ട് താനും ഡ്യൂൺ പാർട്ട് ത്രീ മിഷിഹ വരുന്നുണ്ടാവും ഡെനീവിനും ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ടില്ല എത്ര കൊല്ലം എടുത്തിട്ടാണെങ്കിലും ഇതിനേക്കാളും വെല്ലുന്ന ഒരു സിനിമയാണെങ്കിൽ ഐം സൂപ്പർ ഹാപ്പി എനിക്ക് ആ ഒരു പടം ഈ സെവൻ ടി എം എമ്മിൽ കാണണം എന്നയങ്ക ആഗ്രഹമുണ്ട് ലോകത്ത് തന്നെ സെവൻറ്റി എം എം ആകെ എണ്ണി എടുക്കുന്ന തിയേറ്ററുകളേ ഉള്ളൂ എന്ത് ചെയ്തിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും ഒരു സിനിമ എനിക്ക് അവിടെ കാണണം ഇത്രയും നാളും ഐ മാസും ഫോർ ഡേസും എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇപ്പോൾ അടുത്തടുത്ത് വന്നപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് ബട്ട് സെവൻറ്റി എം എം അങ്ങനെയല്ല എനിക്ക് കുറച്ച് വേറെ ദൂരം പോകേണ്ടിവരും ആ അങ്ങനെ ഒരു സിനിമ കാണാനൊക്കെ ഒരു യോഗം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഡ്യൂൺ പാർട്ട് ടു നിങ്ങൾ തിയറ്ററിന് മിസ് ചെയ്യരുത് ഈ അടുത്ത് ഏത് ഉണ്ടെങ്കിലും പോയി കാണണം ഐ മാക്സ് പറ്റുമെങ്കിൽ ഒന്നും നോക്കേണ്ട കയറിപ്പൊക്കോ കീട്ടിലും പടമാണ് കൊടുക്കുന്ന കാശിന് വർത്തിയായിട്ടൊരു ടൈം നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അതാണ് ഡ്യൂൺ പാർട്ട് ടു എന്ന് പറയുന്ന ഈ ഒരു മോണുമെന്റൽ പടത്തിന് ഓഫർ ചെയ്യാനുള്ള എനിക്കത് ഒന്നുകൂടെ കാണുന്നുണ്ട് ഞാൻ അടുത്തുള്ള തിയേറ്ററിൽ എന്തായാലും ഒന്നുകൂടെ പോകുന്നുണ്ട് എല്ലാ സിനിമയും ഇങ്ങനെ ഒരു ഫീൽ തരത്തില്ല വീണ്ടും കാണണം എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ വട്ടം എനിക്ക് ആ ഒരു ഫീലിങ്സ് ഏറ്റവും കൂടുതൽ വന്ന ഓപ്പണമറാണ് ഈ വർഷം ഇതും ഇങ്ങനത്തെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് ആണ് ഭയങ്കര റെയർ ആണ് അപ്പോൾ മിസ്സാക്കരുത് ഡു വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ് മറ്റൊരു ദിവസം മറ്റൊരു ചിത്രമായിട്ട് കാണുന്നവരെ ബൈ